നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് CPM നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രചാരണം BJPക്ക് സഹായകരമായെന്ന് മുസ്ലിം ലീഗ്. സദ്ദാം ഹുസൈനും പലസ്തീനും ഉയർത്തി, CPM വോട്ട് തട്ടാൻ ശ്രമിച്ചു. ഇടതുപക്ഷമില്ലെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം തരം പൌരന്മാരാകുമെന്ന് തമാശ. സംസ്ഥയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചഴയ്ക്കാൻ ശ്രമിച്ച CPMന് തിരിച്ചടി കിട്ടിയെന്നും പാർട്ടി മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകാമെന്ന് പറഞ്ഞ് അധികൃതർ വഞ്ചിച്ചെന്ന് പരാതി. പദ്ധതിയിൽ ഉൾപ്പെട്ടെന്ന് അറിയിച്ചപ്പോൾ പഴയ വീട് പൊളിച്ചു മാറ്റിയ സാവിത്രി പെരുവഴിയിൽ. ആളുമാറിപ്പോയെന്ന വിചിത്ര വിശദീകരണവുമായി അധികൃതർ. പ്രതിഷേധിച്ച സാവിത്രിയെ പൂട്ടിയിട്ട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. കേസെടുത്ത പോലീസ്. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവർക്ക് ജന്മനാട് വീട് നൽകുന്നു. നാലു പേരുടെ മൃതദേഹം കൂടി സംസ്കരിച്ചു. കരുനാഗപ്പള്ളി സ്വദേശി ഡെന്നി ബെന്നിയുടെ മൃതദേഹം മുംബൈയിൽ സംസ്കരിക്കും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില തൃപ്തികരം. 14 മലയാളികൾ അപകടനില തരണം ചെയ്തു. കുവൈറ്റ് ദുരന്തത്തിൽ മുഖ്യമന്ത്രി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കെ കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവെന്നും ഇന്ദിരാഗാന്ധി ആധുനിക ഇന്ത്യയുടെ മാതാവെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രതികരണം. തൃശൂരിൽ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ലൂർദ് പള്ളിയിൽ സ്വർണക്കൊന്ത സമർപ്പിച്ചു. കെ കരുണാകരനും ഓരോ രാജഗോപാലിനും ശേഷം കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തിനായി ഒന്നും ചെയ്തില്ലെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ വി മുരളീധരന് അതൃപ്തി. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ജവാന് വീരമൃത്യു. 8 മാവോയിസ്റ്റുകളെ വധിച്ചു. 2 ജവാന്മാർക്ക് പരിക്ക്. നാരായൺപൂർ ജില്ലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ഡോക്ടർ RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ നർത്തകി സത്യഭാമയ്ക്ക് ജാമ്യം. കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് നെടുമങ്ങാട് SC/ST കോടതി. പോലീസ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്നും കോടതിയുടെ താക്കീത്. ഹജ്ജ് കർമ്മത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. 2,000,000-ത്തിലധികം തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. നാളെ മിനായിൽ കല്ലേറു കർമ്മം. ബലിപ്പെരുന്നാൾ ആഘോഷത്തിന് കർശന നിർദ്ദേശങ്ങളുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തെരുവുകളിൽ നമസ്കാരത്തിന് നിരോധനം. അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതിനും വിലക്ക്. നിയമപരമല്ലാതെ കശാപ്പ് നടത്തിയാൽ കർശന നടപടി. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഉത്തരവെന്ന് സർക്കാർ. പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ഹിജാബ് നിരോധനത്തിനെതിരെ മുംബൈ ഹൈക്കോടതിയിൽ വിദ്യാർത്ഥികളുടെ ഹർജി. കോടതിയെ സമീപിച്ചത് മുംബൈയിലെ NG ആചാര്യ കോളേജിലെ 9 വിദ്യാർത്ഥിനികൾ. മതപരമായ സൂചനകളുള്ള വസ്ത്രങ്ങൾ പാടില്ല എന്ന കോളേജ് അധികൃതരുടെ നിർദ്ദേശം. മൌലികാവകാശത്തെയും മതസ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നതാണ് സർക്കുലർ എന്ന് സൂചിപ്പിച്ച ചൊവ്വാഴ്ച കോടതി ഹർജി പരിഗണിക്കും. ആലപ്പുഴയിൽ CPM നേതൃത്വം സംഘാടകരായ പരിപാടിയിൽ നിന്ന് G സുധാകരൻ ഇറങ്ങിപ്പോയി. ഉദ്ഘാടകയായ GS സുജാത വൈകിയതിൽ പ്രതിഷേധം. ഇറങ്ങിപ്പോക്ക് മന്ത്രി സജയ് ചെറിയാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന CBC വാരിയർ ഫൗണ്ടേഷന്റെ പരിപാടിയിൽ നിന്ന്. തൃശൂർ പാലക്കാട് ജില്ലകളിൽ നേരിയ ഭൂചലനം. 3 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായത് രാവിലെ 8:00 കുന്നംകുളം വേലൂർ മുണ്ടൂർ ഭാഗങ്ങളിലുണ്ടായ പ്രകമ്പനം പരിഭ്രാന്തി പരത്തി. തൃശൂർ കുന്നംകുളത്ത് വീടിന്റെ ഭിത്തിക്കും തറയ്ക്കും വിള്ളൽ. ചീരുംകുള സ്വദേശി പ്രകാശിന്റെ വീടിന് കേടുപാട്. കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന ദുരിതത്തിലായ പാലക്കാട് മലമ്പുഴ സ്വദേശി വിജയാനന്ദിന്റെ കുടുംബത്തിന് വീട് വെച്ചു നൽകാൻ നെഹ്റു ഗ്രൂപ്പ്. ദുരിത ജീവിതം പുറത്തുകൊണ്ടുവന്നത് 24. ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച വ്ലോഗർ സജു TSന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയുടേതാണ് നടപടി. സഞ്ജു ടെക്കി എന്ന പേരിൽ യൂട്യൂബ് വഴി നടത്തിയത് തുടർച്ചയായുള്ള നിയമലംഘനങ്ങൾ. യൂറോകപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. ഇന്ന് രാത്രി 9:30 സ്പെയിൻ ക്രൊയേഷ്യയെ നേരിടും. സ്കോട്ട്ലൻഡിനെതിരെ ജർമ്മനിയുടെ ഗോൾ വർഷത്തോടെ യൂറോകപ്പ് ഫുട്ബോളിന് കിക്ക് ഓഫ്. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്കും ഇന്ന് മത്സരം. 2020 ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ കാനഡയെ നേരിടും. മത്സരം രാത്രി 8:00 ഫ്ലോറിഡയിൽ. കോഴിക്കോട് നാദാപുരം പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിനിടെ കയ്യാങ്കളി. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലടിച്ചു. ഇടതുപക്ഷത്തിന്റെയും ലീഗിന്റെയും വനിതാ അംഗങ്ങൾക്ക് പരിക്ക്. LDF പ്രതിഷേധം. UDFന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട്.
ലോക കേരള സഭയിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പ്രമേയം പാസാക്കി. പലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് പ്രമേയം. പലസ്തീൻ എംബസി കൈമാറിയ കഫിയ പ്രമേയ അവതാരകൻ മുഖ്യമന്ത്രിക്ക് നൽകി. ഇതുൾപ്പെടെ കേരളസഭയിൽ പാസാക്കിയത് 10 പ്രമേയങ്ങൾ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സെൽഫി സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. ഇറ്റലിയിലെ G7 ഉച്ചകോടിക്കിടെയുള്ള ചിത്രം ഇറ്റാലിയനും പ്രധാനമന്ത്രി തന്നെയാണ് എക്സിൽ പങ്കുവച്ചത്. മെലോഡി ഹാഷ് എന്ന ടാഗോടെയാണ് ചിത്രം പോസ്റ്റ് ചെയ്തത്. 2023 സമ്മേളനത്തിനിടെ എടുത്ത ഇരുവരുടെയും ചിത്രങ്ങൾ വൈറലായിരുന്നു. സൂര്യനെല്ലി കേസിലെ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിന് മുൻ DGP CB മാത്യൂസിനെതിരെ കേസ്. മണ്ണന്തല പോലീസിന്റെ നടപടി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സൂര്യനെല്ലി കേസിലെ അതിജീവിതയെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയത് സിബി മാത്യൂസിന്റെ നിർഭയം ഒരു IPS ഓഫീസറുടെ അനുഭവക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്ത് രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ചെമ്പുപുറത്ത് പാറക്കുളത്തിൽ ചൂണ്ടയിടാൻ പോയ കുട്ടികൾ. മരിച്ചത് മാടപ്പള്ളി സ്വദേശികളായ 6-ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവും 10-ാം ക്ലാസ് വിദ്യാർത്ഥി ആദർശും. ജമ്മുകശ്മീരിലെ റിയാസിയിൽ 10 തീർത്ഥാടകർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ പോണി SHO നടപടി. ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. നടപടി രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതലെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാറിൽ ടെമ്പോ വാൻ നദിയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ 10 മരണം. വാഹനത്തിലുണ്ടായിരുന്നത് 17 യാത്രക്കാർ. രക്ഷാപ്രവർത്തനം തുടരുന്നു. സഹകരണ നിയമ ഭേദഗതിക്ക് ഹൈക്കോടതി സ്റ്റേ ഇല്ല. നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ സർക്കാരും സഹകരണ കമ്മീഷനും സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. കോടതിയെ സമീപിച്ചത് ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത 4 ബാങ്ക് ഭരണസമിതികൾ. സഹകരണ മേഖലയ്ക്ക് യോജിക്കാത്ത പ്രവണതകളെ തുടർന്നാണ് ഭേദഗതി കൊണ്ടുവന്നതെന്ന് സർക്കാർ കോടതിയിൽ. കോഴിക്കോട് മാവൂർ ജംഗ്ഷനിൽ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച മണൽക്കടത്ത് സംഘത്തിന്റെ ലോറി സ്തൂപത്തിലിടിച്ചു. ഡ്രൈവർ ഇറങ്ങി ഓടി. ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ 24. സിറോ മലബാർ സഭ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിൽ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ കോടതിയിൽ ഹാജരാകണം. ഈ മാസം 24 ഹാജരാകാൻ എറണാകുളം മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. നടപടി ഒരു വിഭാഗം വിശ്വാസികൾ നൽകിയ ഹർജിയിൽ. നടനും നിർമ്മാതാവുമായ സൌബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത് ED നടപടി. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് പരാതി. സൌബിൻ ഷാഹിറിനെ വീണ്ടും വിളിപ്പിച്ചേക്കുമെന്ന് സൂചന. സഹനിർമ്മാതാവ് ഷോൺ ആന്റണിയെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. നടപടി 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചുവെന്ന അരൂർ സ്വദേശിയുടെ പരാതിയിൽ. നിർമ്മാതാക്കളുടെ സാമ്പത്തിക സ്രോതസ്, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ച ED അന്വേഷണം. മലപ്പുറം മേയാർ നഗർ ബാങ്ക് ക്രമക്കേടിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ്. മുൻമന്ത്രി PK ബാവ, മുൻ ജില്ലാ പ്രസിഡന്റ് PPA കരീം ഉൾപ്പെടെ 16 പേർക്കാണ് നോട്ടീസ് അയച്ചത്. കണക്ക് ഹാജരാക്കിയില്ലെങ്കിൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്ന് നോട്ടീസിൽ. സുനിത കെജ്രിവാളിനെതിരെ ഡൽഹി ഹൈക്കോടതി. അരവിന്ദ് കെജ്രിവാൾ കോടതിയെ അഭിസംബോധന ചെയ്യുന്ന ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ഹൈക്കോടതി നോട്ടീസ്. ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ സമൂഹമാധ്യമങ്ങൾക്കും നിർദ്ദേശം. ആം ആദ്മി MP സ്വാതി മലിവാളിനെ മർദ്ദിച്ച കേസിൽ പ്രതി വിഭവ് കുമാറിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. ഈ മാസം 22 വരെയാണ് നീട്ടിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു വിഭവ് കുമാർ. കോഴിക്കോട് മാങ്കാവിൽ നടുറോഡിൽ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസം. രണ്ട് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലാണ് കയ്യാങ്കളിയുണ്ടായത്. ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് ബീച്ചിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധന. 6 തട്ടുകടകൾക്കെതിരെ നടപടി. പരിശോധന തുടരുമെന്ന് അധികൃതർ. കുട്ടനാട് രാമങ്കരിയിൽ 8 CPM അംഗങ്ങൾക്കെതിരെ നടപടി. വിമതപക്ഷത്തെ 4 പേരെ പുറത്താക്കി. നടപടി. രാമങ്കരി പഞ്ചായത്തിൽ CPIM ഭരണം നഷ്ടമായ സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്തത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്ത 4 പേരെ. രാമങ്കരിയിൽ ഭരണം അട്ടിമറിച്ചത് CPIM ജില്ലാ സെക്രട്ടറി R നാസറിന്റെ അറിവോടെയെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് R രാജേന്ദ്രകുമാർ. കണ്ണൂർ ന്യൂമാഹി ചാലക്കരയിലെ ബോംബേറിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. BJP പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ച. സ്റ്റീൽ ബോംബെറിഞ്ഞ CPIM പ്രവർത്തകൻ അറസ്റ്റിൽ. ബോംബേറിന്റെ ദൃശ്യങ്ങൾ 24.
മുംബൈയിൽ മൂന്ന് നില കെട്ടിടത്തിന്റെ ചുമർ ഇടിഞ്ഞ് അപകടം, രണ്ട് സ്ത്രീകൾ മരിച്ചു. ആന്റോപ് ഹില്ലിൽ അപകടമുണ്ടായത് ഇന്നലെ രാത്രി. കണ്ണൂരിൽ ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറുന്നതിനിടെ യാത്രക്കാരൻ ട്രാക്കിലേക്ക് വീണു. അപകടം ഒഴിവായത് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർണായക ഇടപെടൽ മൂലം. പോർബന്ദറിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന അഹമ്മദാബാദ് സ്വദേശിക്ക് രക്ഷയായത് പോലീസ് ഉദ്യോഗസ്ഥനായ ലഗേഷ്. ഏതു മണ്ഡലം നിലനിർത്തണമെന്നതിൽ രാഹുൽഗാന്ധിയുടെ തീരുമാനം ഉടൻ. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടിയിലെ പൊതുവികാരവും കണക്കിലെടുത്ത് രാഹുൽ വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലി നിലനിർത്താൻ സാധ്യത. പാർട്ടിയുടെ തിരിച്ചുവരവിനും സഖ്യത്തിന്റെ മുന്നേറ്റത്തിനും രാഹുൽ റായ്ബറേലി നിലനിർത്തണമെന്ന് നേതാക്കൾ. രാഹുൽഗാന്ധി ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്കാഗാന്ധിയുടെ പേര് സജീവ പരിഗണനയിൽ. പാലക്കാട് അട്ടപ്പാടിയിൽ പരിക്കുകളോടെ പിടികൂടിയ പുലിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. വിദഗ്ധ ചികിത്സയ്ക്കായി ധോണിയിലെത്തിച്ചു. സ്വകാര്യ സ്ഥലത്ത് നിന്ന് പിടികൂടിയ പുലിയെ സൈലന്റ് വാലിയിൽ വിടുമെന്ന് വനംവകുപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ കഴുത്തിലെ പരിക്കുകൾ കാരണം കൂട്ടിലിട്ട് ചികിത്സ നൽകുകയായിരുന്നു. എഴുത്തുകാരൻ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കണ്ണൂർ പാട്യം പത്തായക്കുന്നിലെ വസതിയിലായിരുന്നു അന്ത്യം. സർക്കസ് കഥകളിലൂടെ പ്രശസ്തൻ. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 വള്ളിയായി തണൽ വാതക ശ്മശാനത്തിൽ. മണിപ്പൂരിലേക്ക് കടത്തുകയായിരുന്ന 10 ഡ്രോൺ ബാറ്ററികളും 3,00,000 രൂപയും പിടികൂടി അസം പോലീസ്. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പ്രതിയെ പിടികൂടിയത് അസം പോലീസിന്റെ പ്രത്യേക ദൌത്യ സംഘം. മണിപ്പൂരിലെ ഭീകരവാദി സംഘങ്ങൾക്ക് വേണ്ടിയാണ് ഡ്രോൺ ബാറ്ററികൾ എത്തിച്ചതെന്ന് പോലീസ്. ഒരു കാറും പിടിച്ചെടുത്തു. കഴക്കൂട്ടം സബ് ട്രഷറി തട്ടിപ്പ് കേസിൽ കൂടുതൽ പേരിൽ നിന്നും പണം തട്ടിയതായി കണ്ടെത്തൽ. മരിച്ചുപോയ കൂടുതൽ പേരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിച്ചു. 15,10,000 രൂപയാണ് വ്യാജ ചെക്ക് ഉപയോഗിച്ച് ഇതുവരെ പിൻവലിച്ചത്. സംഭവത്തിൽ ജില്ലാ ട്രഷറി ഓഫീസറുടെ പരിശോധന തുടരുന്നു. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ജൂലൈ 1 മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കാൻ തീരുമാനം. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡുകൾ ടോൾ പ്ലാസയിലെ വിവിധ സ്ഥലങ്ങളിൽ പതിച്ചു. ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ തന്നെ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കാനുള്ള നീക്കം നടന്നെങ്കിലും ശക്തമായ പ്രതിഷേധമുയർന്നിരുന്നു. സിറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാനയിൽ പ്രതിഷേധം ശക്തമാവുന്നു. വിമത വിഭാഗം പള്ളികളിൽ നാളെ സർക്കുലർ കത്തിക്കും. ജൂലൈ 3 മുൻപ് ഏകീകൃത കുർബാന നിർബന്ധമാക്കണമെന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ പ്രതിഷേധക്കാർ കത്തിക്കും. ഏകീകൃത കുർബാന ചർച്ച ചെയ്യാൻ ചേർന്ന സീനഡ് തീരുമാനമാകാത്തതിനെ തുടർന്ന് ബുധനാഴ്ച വരെ നീട്ടി. സംഘർഷത്തിന് നടുവിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി ഇറ്റാലിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. യുക്രൈന് 5,000 കോടി സഹായം നൽകാൻ G7 ഉച്ചകോടിയിൽ തീരുമാനം. ലെബനനിലെ ഹിസ്ബുള്ള മിസൈൽ സംവിധാനങ്ങൾ തകർത്ത ഇസ്രായേൽ സേന. ഇസ്രായേലിലേക്ക് 200 റോക്കറ്റുകൾ തൊടുത്തതിന് പ്രത്യാക്രമണം. ഗസയിൽ 10,000 കുട്ടികൾ പട്ടിണി മരണത്തിന്റെ വക്കിൽ. 25 പേർ കൂടി കൊല്ലപ്പെട്ടു. അന്താരാഷ്ട്ര ബാങ്കുകളിലെ റഷ്യൻ നിക്ഷേപങ്ങൾ മരവിപ്പിക്കാനുള്ള G7 ഉച്ചകോടി തീരുമാനത്തിൽ തിരിച്ചടിക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ. ക്യൂബയിൽ റഷ്യൻ യുദ്ധവിമാനങ്ങൾ സേനാഭ്യാസത്തിൽ. യുദ്ധക്കപ്പലുകളുമായി പ്രതിരോധം സൃഷ്ടിച്ച അമേരിക്ക. കോഴിക്കോട് നാദാപുരത്ത് വീടിന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടറിന് തീവെച്ച സംഭവത്തിൽ ഒരാൾക്കെതിരെ കേസ്. അയൽവാസിയായ ആഷിഫിനെതിരെയാണ് കേസെടുത്തത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണമെന്ന സംശയം. നാദാപുരം സ്വദേശി അഷ്റഫിന്റെ സ്കൂട്ടറിനാണ് തീയിട്ടത്. പാലക്കാട് അട്ടപ്പാടി പുതൂരിൽ പുലിയുടെ ആക്രമണം. 8 ആടുകളെ പുലി ആക്രമിച്ചു കൊന്നു. ചെമ്പവട്ടക്കാട് സ്വദേശിനി തുളസിയുടെ ആടുകളാണ് ചത്തത്. ഇന്നലെ രാത്രിയാണ് സംഭവം. കണ്ണൂരിലും വടകരയിലും കെ മുരളീധരനെ പിന്തുണച്ചു പോസ്റ്റർ. നയിക്കാൻ നായകൻ വരട്ടെ എന്ന് കണ്ണൂരിലെ പോസ്റ്ററിൽ. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്ന് പരാമർശം. ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് കണ്ണൂർ സ്റ്റേഡിയം പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ. വടകരയിൽ കോൺഗ്രസ് പ്രവർത്തകർ വടകര എന്ന പേരിൽ ഫ്ലെക്സ് ബോർഡുകൾ. പോരാട്ടത്തിനിറങ്ങിയത് പ്രവർത്തകരുടെയും പ്രസ്ഥാനത്തിന്റെയും അഭിമാനം സംരക്ഷിക്കാനെന്ന് ഫ്ലെക്സ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യ സന്ദർശിക്കും. അടുത്തയാഴ്ച 21-22 തീയതികളിലെത്തുമെന്ന് സൂചന. സന്ദർശനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ ഇരു രാജ്യങ്ങളും. കണ്ണൂരിൽ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചയാൾ സ്റ്റേഷനിൽ കുഴഞ്ഞുവീണു മരിച്ചു. ചിറക്കൽ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സൂരജാണ് മരിച്ചത്. സംഭവം കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷനിൽ. സൂരജിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി.
ജമ്മുകശ്മീരിലെ തുടർച്ചയായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യോഗം നാളെ ആഭ്യന്തര മന്ത്രാലയത്തിൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, സൈന്യത്തിന്റെയും ജമ്മുകശ്മീർ പോലീസിന്റെയും മേധാവികളും യോഗത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം വെള്ളറടയിൽ മുളകുപൊടി വിതറി മോഷണം. വീട്ടമ്മയായ ഡാലി ക്രിസ്റ്റഫറിന്റെ 2.5 പവൻ മാല പൊട്ടിച്ചെടുത്തു. മോഷണം പരിചയപ്പെട്ട ശേഷം മുളകുപൊടി എറിഞ്ഞ് പ്രതി ഓടി രക്ഷപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ പൊതുപരിപാടി ചൊവ്വാഴ്ച വാരണാസിയിൽ. കിസാൻ സമ്മാൻ നിധി അനുസരിച്ചുള്ള തുക കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകൾ നിക്ഷേപിക്കും. കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. RSS വിമർശനങ്ങൾക്കിടെ യോഗി ആദിത്യനാഥ് മോഹൻ ഭാഗവത് കൂടിക്കാഴ്ച ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച. UP തെരഞ്ഞെടുപ്പ് ഫലം ചർച്ചയായേക്കും. വിവാദ പരാമർശം മയപ്പെടുത്തി RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ. അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾക്കായി സ്കൂൾ തുറന്നു നൽകണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ IEA ആവശ്യപ്പെട്ടു. ഇസ്ലാമിക് എമിറേറ്റിന്റെ നയങ്ങൾ അന്താരാഷ്ട്ര നയങ്ങൾ ലംഘിക്കുന്നതാണെന്ന് എക്സിൽ പോസ്റ്റ്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.